ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട പ്രഭുവിൻ്റെ പിതാക്കന്മാർ, പ്രിയപ്പെട്ട മോൺസിഞ്ഞോർ മാത്യു വെള്ളാങ്കൽ, പ്രിയപ്പെട്ട ജനാളച്ചന്മാർ, വൈദികരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, വാത്സല്യമുള്ള മറ്റ് സഹോദരങ്ങളെ, നമ്മുടെ വൈദിക സമൂഹത്തിലെ നല്ല ഒരു വൈദികനായിരുന്ന പ്രിയപ്പെട്ട വെള്ളാങ്കൽ ജെയിംസ് അച്ഛൻ ഏതാണ്ട് അപ്രതീക്ഷിതമായിട്ട് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ് പോയതിൻ്റെ ദുഃഖകരമായ ഒരു പശ്ചാത്തലത്തിലാണ് നാമെല്ലാവരും ഇവിടെ ഒന്നിച്ച് ആയിരിക്കുന്നത്. എങ്കിലും കർത്താവിൻ്റെ പരിശുദ്ധ കുർബാനയോട് ചേർത്ത് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ആ വേർപാടിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം മനസ്സിലാക്കാനായിട്ട് നമുക്ക് വിശ്രമിക്കാം. പ്രിയപ്പെട്ട ജയിസച്ചന് 82 വർഷങ്ങൾ ഇവിടെ ജീവിച്ച് നല്ല ഒരു മാതൃക നൽകിയ വൈദികനായിരുന്നു. അദ്ദേഹം തൃശ്ശനാപ്പള്ളിയിൽ സെന്റ് പീറ്റേഴ്സ് സെമിനാരിയിൽ നിന്ന് വൈദിക പരിശീലനം പൂർത്തിയാക്കി നമ്മളുടെ പ്രിയപ്പെട്ട വയലിൽ പിതാവിൽ നിന്ന് 1958 തിരുപ്പട്ടം സ്വീകരിച്ച അച്ഛനായിരുന്നല്ലോ. അദ്ദേഹം ഉന്നതമായ രീതിയിൽ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ശാസ്ത്ര വിഷയങ്ങൾ ദീർഘനാള് പഠിപ്പിച്ച വ്യക്തിയുമായിരുന്നു. തിരുപ്പട്ട സ്വീകരണത്തെ തുടർന്ന് കൂട്ടിക്കൽ, രാമപുരം, കടനാട്, പിന്നീട് കുറേ നാൾ പൈക എന്നീ സ്ഥലങ്ങളിൽ അസിസ്റ്റന്റ് വികാരിയായും പിന്നീട് 1966 മുതൽ 86 വരെ നമ്മളുടെ സെന്റ് തോമസ് കോളേജിൽ താമസിച്ച് അവിടുത്തെ അധ്യാപകനായിട്ടും മറ്റ് പല തലങ്ങളിലും അദ്ദേഹം ശുശ്രൂഷ ചെയ്യുകയായിരുന്നല്ലോ. സയൻസ് അധ്യാപകൻ എന്നതിനോട് ചേർത്ത് അദ്ദേഹം വാർഡനായിട്ടും വൈസ് പ്രിൻസിപ്പലായിട്ടും കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ടും എല്ലാം ദീർഘനാള് ശുശ്രൂഷ ചെയ്തു. അതിനിടയിൽ അദ്ദേഹം നമ്മളുടെ രൂപതയുടെ പെരുമരക്കുന്ന സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ടി സയൻസ് ക്ലാസ്സുകൾ എടുക്കുന്നതിനായിട്ട് അനേകം വർഷങ്ങൾ വരികയും അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ ഞങ്ങളെയെല്ലാം അച്ഛന് പഠിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അച്ഛൻ ഏതാനും വർഷങ്ങൾ ലാലം പുത്തൻപള്ളി വികാരിയായി. അതേ തുടർന്ന് അദ്ദേഹം 1988 അമേരിക്കയ്ക്ക് പോവുകയും അവിടെ സജീവമായ ജപാലന ശുശ്രൂഷ നിർവഹിക്കുകയുമായിരുന്നു. അദ്ദേഹം 2005 തിരിച്ചു വന്ന് വീണ്ടും അദ്ദേഹത്തിന് തരക്കേടില്ലാത്ത ആരോഗ്യം ഉണ്ടായിരുന്നതുകൊണ്ടും അജപാലന കാര്യത്തിൽ ഏറെ താല്പര്യം കാണിച്ചതുകൊണ്ടും അദ്ദേഹത്തെ പാതുവ പള്ളിയുടെ വികാരിയാക്കി അദ്ദേഹം വളരെ നല്ല ശുശ്രൂഷ അവിടെ ചെയ്തു. അതേ തുടർന്ന് ഇടുക്കി രൂപതയുടെ പിതാവ് ജെയിംസ് അച്ഛൻ്റെ സാന്നിധ്യം അവിടുത്തെ മൈനർ സെമിനാരിയിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനും കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിനുമായിട്ട് ചോദിക്കുകയും അങ്ങനെ അദ്ദേഹം 3 വർഷക്കാലം ഇടുക്കി രൂപതയുടെ മൈനർ സെമിനാരിയിൽ അധ്യാപകനായിട്ട് വിലപ്പെട്ട സേവനം ചെയ്യുകയും ചെയ്തു. പിന്നീട് വിശ്രമത്തിനായിട്ട് നമ്മുടെ രൂപത കേന്ദ്രത്തിനടുത്തുള്ള മാറപ്പറയും ക്രൈസ്റ്റ് ഹോമിലേക്ക് അച്ഛൻ വരികയായിരുന്നല്ലോ. കോളേജില് ദീർഘനാള് സയൻസ് അധ്യാപകനായി നടന്ന അച്ഛന് പിന്നീട് അജപാലന രംഗത്ത് വന്നപ്പോൾ വളരെ പരിചയമുള്ള ഒരു ഇടവക വികാരിയെപ്പോലെയാണ് അദ്ദേഹം പെരുമാറിയത്.
അദ്ദേഹം ശുശ്രൂഷ ചെയ്ത മേരിക്കയിലെ രൂപതയിൽ നിന്ന് അവിടുത്തെ പിതാവ് വളരെ ശ്രേഷ്ഠമായ രീതിയിൽ അച്ഛൻ്റെ അവിടുത്തെ ജീവിതത്തെക്കുറിച്ചും അജപാലനെ ശുശ്രൂഷയെക്കുറിച്ചും എനിക്ക് എഴുതിയിരുന്നു. വളരെ ശാന്ത സ്വഭാവക്കാരനായിരുന്ന ജെയിംസച്ചന് വലിയ മനുഷ്യസ്നേഹിയും പരോപകാരിയുമായിരുന്നു. അദ്ദേഹം കോളേജിന്റെ പ്രിൻസിപ്പലായിട്ടും വിദേശത്ത് വികാരിക്കടുത്ത് ശുശ്രൂഷയും ഒക്കെ ചെയ്തു വെക്കുകയാണെങ്കിലും വളരെ ലളിതമായ ജീവിതം നയിച്ച വ്യക്തിയാണ്. നല്ല ക്രിസ്തീയ പാരമ്പര്യമുള്ള വെള്ളാങ്കൽ തറവാട്ടിൽ നിന്ന് അദ്ദേഹം സ്വന്തമാക്കിയ ജീവിത ക്രമത്തിൻ്റെ ഒരു വ്യാഖ്യാനം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശുദ്ധമായ ജീവിതം. ഉന്നത വിദ്യാഭ്യാസവും ലോകപരിചയവും അദ്ദേഹത്തെ ഒരു സാധാരണക്കാരിൽ നിന്ന് അല്പം പോലും അകറ്റിയില്ല. അതെല്ലാം വഴി അച്ഛൻ വളരെ വിനീതനായ ഒരു ദാസനെ പോലെ, ഒരു കൊച്ചു ഇടവക വികാരിയെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുകയും അതിനിടയിൽ വൈദിക പരിശീലനത്തോടെ പ്രായമായ വിശ്രമത്തിലിരിക്കുന്ന വൈദികർക്ക് വേണ്ടിയുള്ള സംരക്ഷണ പദ്ധതിയോടൊക്കെ വളരെ വലിയ തുറവി സഹായ സഹകരണങ്ങൾ കാണിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചപ്പോഴും ഇടുക്കി സുന്നാലിയിൽ വൈദിക പരിശീലനം നടത്തിയപ്പോഴും അവിടുത്തെ വൈദിക വിദ്യാർത്ഥികളുടെ അനുഭവവും അച്ഛൻ്റെ സംശുദ്ധമായ ജീവിതമായിരുന്നു. ആരോടും ഒരു പരാതിയും പറയാതെ പറ്റുന്ന ശുശ്രൂഷകളെല്ലാം ഏത് സമയത്തും ചെയ്തു കൊടുക്കുവാനുള്ള വലിയൊരു ഒരു താല്പര്യം അദ്ദേഹത്തിന് സഹജമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ വൈദിക സംസ്കാര പ്രാർത്ഥനാ ശുശ്രൂഷ മുഴുവനും വൈദികൻ സഭയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളും ആ സഭയിൽ നിന്ന് ദൈവവചനം വ്യാഖ്യാനിക്കുന്നതും പരിശുദ്ധ ഉദാശകള് പരിഗണനം ചെയ്യുന്നതുമായ കാര്യമാണ്. ഒരു വൈദികന് സഭയോടും സമൂഹത്തോടുമുള്ള ബന്ധം എടുത്തു കാണിക്കുന്ന പ്രാർത്ഥനകളും ഗീതങ്ങളുമാണ് അവയെല്ലാം. പിള്ളാങ്കൻ ജെയിംസച്ചന് ആരോടും പെട്ടെന്ന് ഇണങ്ങി ചേരുവാനായിട്ട് വലിയ സാമർഥ്യമുണ്ടായിരുന്നു. കൊച്ചുകുട്ടികളോടും യുവാക്കന്മാരോടും മുതിർന്നവരോടുമൊക്കെ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ അവരെ കാണുന്നതിനും അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. നടപടി പുസ്തകം 8-ാം അധ്യായത്തില് ഫിലിപ്പോസിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രത്യക്ഷപ്പെട്ട് എഴുന്നേറ്റ് തെക്കോട്ട് നടക്കുക എന്ന് പറയുകയും അങ്ങനെ നടന്നപ്പോൾ എത്യോപ്യക്കാരനായ ഒരു വ്യക്തിയെ എബ്രായ ഭാഷയിൽ ആ വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന അർത്ഥം രാജമന്ദിരത്തിലെ മന്ത്രി, വലിയൊരു ഒഫീഷ്യൽ എന്നാണ്. പല അർത്ഥങ്ങളുള്ള ആ വാക്കിൻ്റെ ഒരു അർത്ഥം ഷണ്ണൻ എന്നുകൂടിയാണല്ലോ. അങ്ങനെ ഈ ഫിലിപ്പോസ് ആ മന്ത്രി യാത്ര ചെയ്തിരുന്ന രഥത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അദ്ദേഹം ജെറുസലത്ത് പോയി പ്രാർത്ഥിച്ച് എത്യോപ്യയിലേക്ക് മടങ്ങിപ്പോകുന്ന അവസരമാണല്ലോ. ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. അത് വലിയൊരു ഗൈഡൻസ് ദൈവാത്മാവ് ആ ശിഷ്യന്, കർത്താവിനെ അറിയാമെന്ന ആ ശിഷ്യന് നൽകുകയായിരുന്നു. ആ വ്യക്തിയുടെ രഥത്തോട് സമീപിച്ച് ചേർന്ന് നടക്കുക. അപ്രകാരം ഫിലിപ്പോസ് ചെയ്തു. അദ്ദേഹം ആ രഥത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ യെശയ്യ പ്രവാചകന്റെ പ്രവചനങ്ങൾ ഈ വ്യക്തി, രാജമന്ദിരത്തിലെ ആ വ്യക്തി വായിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആ വ്യക്തി ഉടനെ ഈ ഫിലിപ്പോസിനോട് പറഞ്ഞു, എന്നോടുകൂടെ കയറി ഇരിക്കുക. ലൂക്കായുടെ സുവിശേഷവും നടപടി ഗ്രന്ഥവും ഏതാണ്ട് സമാനമായ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ചരിത്രരേഖകളാണല്ലോ. എമ്മാവൂസിൽ വച്ച് രണ്ട് ശിഷ്യന്മാർ ഈശോയെ കണ്ടപ്പോൾ, പൂർണ്ണമായിട്ട് തിരിച്ചറിയാതെ നിന്നപ്പോൾ, അവരും ഏതാണ്ട് ഇതുതന്നെയാണ് പറഞ്ഞത്, ഞങ്ങളുടെ കൂടെ വസിക്കണമേ. ഈ മന്ത്രി പറഞ്ഞതും അതാണ്, എന്റെ സമീപത്ത് കയറി ഇരിക്കണമേ. ചേർന്ന് നിന്നപ്പോൾ, കയറി ഇരുന്നപ്പോൾ, സുവിശേഷം വ്യാഖ്യാനിച്ചപ്പോൾ, അല്ലെങ്കിൽ ആ പ്രവചന ഗ്രന്ഥത്തിൽ മറഞ്ഞിരുന്ന ഈശോയെ കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ, ആ വ്യക്തി മമൂദീസയെ സ്വീകരിച്ച് മടങ്ങുന്നതാണല്ലോ എട്ടാം അധ്യായം നടപടി നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. ഈ രണ്ട് സ്ഥലത്തും എമ്മാവൂസ് സംഭവത്തിലും നമ്മൾ കാണുന്നത്, ആദ്യ ഭാഗത്ത് വചനം വ്യാഖ്യാനിക്കുകയും രണ്ടാമത്തെ ഭാഗത്ത് വിശുദ്ധ കുർബാന എന്ന കൂദാശ പരികർമ്മം ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ്. ഇവിടെയും വചനം വ്യാഖ്യാനിക്കുകയും മമോദീസ എന്ന കുദാശയിലേക്ക് ആ വ്യക്തിയെ നയിക്കുകയുമാണ്. ഈ രണ്ട് അവസരങ്ങളിലും എമ്മാവൂസിൽ വച്ച് ഈശോയും ഇവിടെ എത്യോപ്യക്കാരന്റെ പക്കൽ നിന്ന് ഫിലിപ്പോസും വളരെ വേഗത്തിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. വെള്ളാങ്കലച്ചന്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ, സാധാരണക്കാരോട് ചേർന്ന് നിന്ന് അവരുടെ ജീവിത രഥത്തെ മനസ്സിലാക്കി ആ ജീവിത രഥത്തിൽ യാത്ര ചെയ്ത വ്യക്തിയെപ്പോലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അനുയാത്രികനായിട്ട്, സഹയാത്രികനായിട്ട് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്ന് വിഷമിക്കുന്നവരോട് വലിയ പരിഗണനകളെല്ലാം കാണിച്ച് അവരുടെ കൂട്ടത്തിൽ യാത്ര ചെയ്ത് അവർക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ കിട്ടി എന്ന് കാണുമ്പോൾ അപ്രത്യക്ഷനാകുന്ന വ്യക്തി. എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അച്ഛനെ അറിയാം. വൈദിക വിദ്യാർത്ഥികൾക്ക്, സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്കെല്ലാം വലിയ സഹായം സുവിശേഷാധിഷ്ഠിതമായ ജീവിതത്തിലൂടെ, സാമ്പത്തിക സഹായത്തിലൂടെ, നല്ല വാക്കുകളിലൂടെ എല്ലാം അദ്ദേഹം ചെയ്തു.